ഹലോ, എൻ്റെ കയ്യിൽ കണ്ട കുറേ ചിരട്ട കയ്യിലാണ് കേട്ടാ. ഇതിപ്പോൾ ഉണ്ടാക്കി തന്നെയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. പല സൈസിലുള്ളതുണ്ട് കേട്ടാ. ചോറ് വരേണ്ടതും കറി വരേണ്ടതും വറവ് വരേണ്ടതും മുളിശങ്ക വരേണ്ടതും അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളെ വാസവട്ടനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചിരട്ട എടുത്തിട്ട് ഇതിപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണ് കേട്ടാ. ആദ്യം ഒരു ചിരട്ട എടുത്തിട്ട് അത് നല്ല കറക്റ്റ് ഷേപ്പ് റൗണ്ടായിട്ടുള്ള ഷേപ്പാക്കി എടുക്കുമെന്ന് ചെത്തി ചെത്തിയിട്ട്. ചിരട്ടേൻ്റെ പുറത്തുള്ള കുറച്ച് കട്ടിയുള്ള ഭാഗമെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ചെത്തിയിട്ട് കളയുമായിരുന്നു. ശരിക്കും ഇതെല്ലാം എടുത്ത് ഉപയോഗിക്കുന്ന സമയത്തൊന്നും ചിന്തിക്കുന്നില്ല ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കുന്നത്. എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഇങ്ങനെ ആക്കുന്ന കാണുമ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടാണല്ലേ ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരും. അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ടാവില്ലേ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം നമ്മൾ ആലോചിക്കൊന്നുമില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടാവുക. നല്ല പതിനാലേ അത് അതുകൊണ്ടാ ഇതിന് മേലത്തെ വിളിച്ചെടുക്കാം. ഏ അതിനെ ചിരട്ടക്ക് ഹോൾസ് ആക്കുമായിരുന്ന്. അപ്പോൾ ആദ്യം തായലാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോയിന്. അപ്പോൾ വാസോട്ട് പറഞ്ഞത് അത് പൊതിർന്നിട്ട്, അപ്പോൾ മഴയല്ലേ, മഴയായിട്ട് മുറ്റത്തിട്ടിട്ടുണ്ടായിന് ചിരട്ടയല്ല. അപ്പോൾ പൊതിർന്നു പോയിട്ടാന്ന് പെട്ടെന്ന്. പിന്നെ ഉളിയെടുത്തിട്ട് മുട്ടുമ്പോഴത്തേക്കെ അതിങ്ങനെ ഓട്ടയായിപ്പോയെന്നാണ് പറഞ്ഞത്, പൊട്ടിപ്പോയി. ഇനി ഈ ചിരട്ടനെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റൂല. അതായത് ഒരു മുളേൻ്റെ ഒരു കഷ്ണമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ പിടിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇടുക. അപ്പോൾ കയ്യിലിൻ്റെ കണാന്നെല്ലാം പറയും. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് കയ്യൂല, അത് കുറച്ച് പൊട്ടിയിട്ട് കറക്റ്റ് ഷേപ്പിൽ അത് കിട്ടിയിട്ടില്ല. അപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചത്, ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് അതിൻ്റെ ലാസ്റ്റ് മിനുക്കും അടിയിലാണെന്നുള്ളത്. അതിൻ്റെ നമ്മളെ പിടിയുണ്ടല്ലോ, പിടിയെല്ലാം നല്ല ചെത്തി മിനുക്കുമായിരുന്നു പുളിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെറിയതാണ്, ഇത് എന്താ പറയുക മുളിശണ്ണെല്ലാം എടുക്കാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ആ പിടി മുളയാന്ന് കേട്ടോ, ഉണങ്ങിയ മുളയില്ലേ, നമ്മൾ ഈ വാർപ്പിനെല്ലാം കുത്തി വെക്കൂലേ മുള, ആ മുളയാണ് എടുത്തിട്ടുണ്ടായത്. ആ മുളേൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് നല്ല വൃത്തിയാക്കി ഫുൾ കട്ടെല്ലാം ചെയ്ത് നല്ല ലെവലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അല്ല അങ്ങനല്ല, ഇത് ഇതായതുകൊണ്ട് മഴ നനഞ്ഞുകൊണ്ട് കേറ്റാൻ എളുപ്പം. കേട്ടോ, മീൻകറിയെല്ലാം കുറെ അതല്ല പറഞ്ഞത്, അതിനകത്ത് ആ മുളിച്ച അതന്നെ. ഈ മീൻ്റെ കഷ്ണം എളുപ്പത്തിൽ കിട്ടും, അതിനുകൊണ്ടാ പറഞ്ഞ കാര്യം. മുള്ളെല്ലാം മുളിച്ചാണ് ബെസ്റ്റ്. ഇത് ചോറ് പോലെ ചെറുപ്പത്തിൽ നമ്മൾ ചോറും കറിയും കളിക്കുന്ന സമയത്ത് മെയിൻ സാധനം ചിരട്ടയാണല്ലോ. ചിരട്ടയാണല്ലോ നമ്മൾ പാത്രം, ചോറ് വെക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും പലതരം ചപ്പുകൾ മുറിച്ചിട്ടിട്ട് കറിയാക്കാനും അതുപോലെ പുട്ടുണ്ടാക്കാൻ മെയിനായിട്ട്
മണ്ണ് വാരിയിട്ടോ അല്ലെങ്കിൽ പൂഴി ഉണ്ടെങ്കിലും മുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്. അപ്പം എല്ലാ പാത്രങ്ങളും നമ്മളെ ചോറിൻ്റെ ചെമ്പാണെങ്കിലും കറീൻ്റെ പാത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ചിരട്ട കയ്യിൽ നമ്മൾ ആക്കുന്നുണ്ട്. അപ്പം കുഞ്ഞു ചിരട്ട കയ്യിൽ നമ്മൾ വേദക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് വാസോട്ടം.